നിറയെ ഔഷധ ഗുണവും ടേസ്റ്റുമുള്ള വിയറ്റ്നാം വരാലിന്റെ വളർച്ച കണ്ട് ഞെട്ടിയോ? ഇതൊന്നും ഒന്നുമല്ല ഭായ്, പിക്ചർ അഭിവി ബാക്കി ഹെ. ഹലോ ഫ്രണ്ട്സ്, പുതുമയുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളത്. ഇവിടെ എനിക്ക് ഒരു രണ്ട് ടാങ്ക് ഉണ്ട്, ഒന്ന് ഒരു 5 ഡയഡിയും ഒന്ന് 4 ഡയഡിയും, പിന്നെ അവിടെ ഒരു സിമെൻറ്റ് ടാങ്കും ഉണ്ട് കേട്ടോ. ആ അതിൽ ഞാൻ വരാലാണ് ചെയ്യുന്നത്. ഇത് വരാലിൻ്റെ ഫീഡാണ് കാണുന്നത്, ഇനോ എന്ന് പറഞ്ഞ കമ്പനിയുടെ. കണ്ടോ, വരാലിൻ്റെ പിക്ചറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിയറ്റ്നാം സീഡ്, അതായത് വിയറ്റ്നാം വരാൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു പുതുമയുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഞാനിവിടെ എൻ്റെ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഹാർവെസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമേ, വരാലിൻ്റെയൊക്കെ ഹാർവെസ്റ്റിംഗ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ റെഡ് തിലോപ്പി ഒക്കെയാണ്. അപ്പോൾ അവർ കുറേ നേരമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു തീറ്റ കിട്ടാനേ. ഫ്രണ്ട്സ്, വരാലിൽ നമുക്ക് വിയറ്റ്നാം വരാലിൻ്റെ ഒരു വളർച്ച നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. 7 to 8 മന്തിൻ്റെ ഉള്ളിൽ വിയറ്റ്നാം സീഡ്, അതായത് വിയറ്റ്നാം വരാൽ എത്ര വളർച്ച എത്തി, നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര വളർച്ച എത്തി, അതേപോലെ എത്ര തൂക്കം എത്തി എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ വരാൽ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, 5 വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയാത്ത 1-2 കാര്യങ്ങളും കൂടി നിങ്ങളുമായിട്ട് സംവദിക്കാണ്ട്, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ അത് കാണണം. നമ്മൾ ഇതേപോലെ മത്സ്യങ്ങളെ വളർത്തിയിട്ട് അതൊരു പൂർണ്ണ വളർച്ചയിലെത്തി നമ്മളത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ്, പ്രത്യേകിച്ച് വരാലിൻ്റെ നമ്മുടെയൊക്കെ വീട്ടിലും അതേപോലെ നമ്മുടെയൊക്കെ ഫാമിലൊക്കെ ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സന്തോഷ വാർത്തയാണ് ഹാർവെസ്റ്റിംഗ് വീഡിയോൻ്റെ. അപ്പോൾ എല്ലാവർക്കും പുതുമയുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ വീഡിയോയിലേക്ക് പോകാം. അതെ, ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ അല്ല കേട്ടോ, ഞാൻ വേറൊരു ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഹാർവെസ്റ്റിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിയറ്റ്നാം വരാലിൻ്റെ ഈ വളർച്ച കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിയോ? 8 മാസം പ്രായമായ ഈ വിയറ്റ്നാം വരാൽ ഏകദേശം 1.5 കിലോ തൂക്കത്തിൽ അധികം ഉള്ളത് കൂടി കിട്ടിയായിരുന്നു നമുക്കിതിൽ. 1.5 കിലോൻ്റെ മേലേക്കുള്ളത് വരെ ഉണ്ടായിരുന്നു. 8.5 മാസം ആയിട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ച സമയത്ത് പ്രതീക്ഷിച്ച അത്ര തൂക്കം ലഭിക്കുന്ന ഈ സീഡ് മത്സ്യ കർഷകർക്ക് ഏറെ ഗുണം ചെയ്യും. ഇവിടെ ഈ നാച്ചുറൽ പോണ്ടിൽ വളർന്ന ഈ മത്സ്യങ്ങളെ പുറത്തൊരു ചെറിയൊരു ടാങ്ക്, ടാർപോളിൻ്റെ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. അത് വരാല് ചാടിപ്പോകാതിരിക്കാൻ അതിൻ്റെ മുകളിൽ തെങ്ങിൻ്റെ പട്ടയൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അവരതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നന്നായിട്ട് ചാടുന്നുണ്ട്. വിയറ്റ്നാം സീഡും നാടൻ ഹൈബ്രിഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ഇനി പറയാം. വിയറ്റ്നാം വരാലും അതേപോലെ നാടൻ വരാലും ചേർത്തിട്ടെടുക്കുന്നതാണ് ഹൈബ്രിഡ് എന്നത്. ഹൈബ്രിഡ് എന്ന വാക്കിനർത്ഥം എല്ലാവർക്കും അറിയാലോ, സങ്കര ഇനം എന്നാണ്. നാടൻ ജനുസും വിയറ്റ്നാം ജനുസും കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണത്. അത് എങ്ങനെ വെച്ചെങ്കിൽ, മെയില് നമ്മൾ വിയറ്റ്നാമി യൂസ് ചെയ്യും, ഫീമെയില് നമ്മളെ നാട്ടിൽ നാടൻ വരാലും യൂസ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്നതാണ് ഹൈബ്രിഡ്. നാടൻ ഹൈബ്രിഡ് 1000 പീസൊക്കെ മേടിച്ച് വളർത്തുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ശരിക്കത് പെല്ലറ്റെടുക്കാത്ത പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മളൊരു 1000 പീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ചെണ്ണ നമുക്ക് കിട്ടുകയുള്ളൂ. ഹാർവെസ്റ്റ് സമയത്ത് നമുക്ക് 1000 എണ്ണ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളത് മേടിച്ച് കഴിഞ്ഞാൽ 500 എണ്ണൊക്കെ കിട്ടുകയുള്ളൂ. 500 കിട്ടാനുള്ള സാധ്യത ഞാൻ കാണാല്ല, എന്നാലും ഒരു 500 പീസൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം അവരെ പൂർണ്ണമായിട്ടും കാലിബാനിസം അത് ഒഴിവാക്കാതെയാണ് നമുക്ക് തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഹാച്ചറിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചോദിക്കേണ്ടതാണ് ഇത് എത്ര തലമുറ ആയിട്ട് പെല്ലറ്റ് എടുക്കുന്നതെന്ന് പ്രത്യേകം ചോദിക്കണം. നാടൻ ഹൈബ്രിഡിനേക്കാളും നല്ലതാണ് വിയറ്റ്നാം വരാല്.
തലമുറകളായിട്ട് കൈമാറി വരുന്ന സ്വഭാവം അവരുടെ ജീനിലൂടെ ഉണ്ടായ ഒരു ഒരു സ്വഭാവമാണ്. അതായത് നമ്മളിപ്പോ തലമുറകളായിട്ട് പെല്ലറ്റ് എടുത്തു വരുന്ന വരാല് ആ സ്വഭാവം തന്നെ ആയിരിക്കും കാണിക്കുക. അപ്പൊ അത് ശരിക്കും ഈ വിയറ്റ്നാം വരാലിലാണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും കിട്ടുന്ന നാടൻ ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞു തരുന്നതിൽ മിക്കവാറും അത് പെല്ലറ്റ് എടുക്കുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പൊ ഈ വിയറ്റ്നാം വരാലിന്റെ കുഞ്ഞുങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ, ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. അപ്പൊ ഇത് ഈ പെല്ലറ്റ് എടുക്കുന്ന വരാലുകളൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തല് തുടങ്ങിയിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് വരലോടെത്തിയത്. പിന്നെ ഇതിൽ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നാടൻ ഹൈബ്രിഡ് വിയറ്റ്നാം വരാലിന്റെ അത്ര വളർച്ച ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ ജലാശയങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് കാണുന്ന നാടൻ വരാലുണ്ടല്ലോ, അതിനേക്കാളും കൂടുതൽ വളർച്ച ഉണ്ടാവും ഹൈബ്രിഡ് നാടൻ വരാലിന്. ഇപ്പൊ ചില ആളുകളൊക്കെ നമ്മളോട് നാടൻ വരാലുണ്ടോ ചോദിക്കും, വിയറ്റ്നാമ വേണോ ചോദിച്ചാൽ അവര് വേണ്ട, ഞങ്ങൾക്ക് നാടൻ മതി, നാടനിലാണ് ഔഷധ ഗുണമുള്ളത് എന്നൊക്കെ പറയും. ഈ ചുവപ്പ് നിറമുള്ള കണ്ണുകളുള്ളത് മതി എന്നൊക്കെ പറയും. പക്ഷെ വിയറ്റ്നാം വരാലും നാടൻ ഹൈബ്രിഡ് വരാലും എല്ലാം ഒരേ ഔഷധ ഗുണമുള്ളതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടേസ്റ്റിനും ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേ ടേസ്റ്റാണ്. എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം എന്താ വെച്ചെങ്കിൽ വിയറ്റ്നാം വരാലിനാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഞാനീ പറഞ്ഞതിന് ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മൾ നാടൻ തിലോപ്പ്യ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഈ സാധാരണ നാടൻ കുളങ്ങളിലും ഒക്കെ കിട്ടുന്ന തിലോപ്പ്യ ഉണ്ടാവുമല്ലോ, ആ തിലോപ്പ്യയും പെല്ലറ്റ് എടുക്കുന്ന തിലോപ്പ്യയും തമ്മിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കാരണം ഈ നാടൻ തിലോപ്പ്യയൊക്കെ എപ്പോഴും ഒരു ചേറിൻ്റെ ചുവ ഉണ്ടായിരിക്കും, ഒരു ചളിയുടെ ചുവ എപ്പോഴും അത് അതിനുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ പെല്ലറ്റൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ പോണ്ടിലോ അല്ലെങ്കിൽ നാച്ചുറൽ പോണ്ടിലോ ഒക്കെ നമ്മൾ വളർത്തുന്ന നല്ല രീതിയിൽ വളർത്തുന്ന പെല്ലറ്റ് കൊടുത്ത് വളർത്തുന്ന തിലോപ്പ്യയ്ക്ക് ഈ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും തിലോപ്പ്യയ്ക്ക് പെല്ലറ്റ് കൊടുക്കുന്ന തിലോപ്പ്യയ്ക്കുള്ള ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അതേ ഒരു എന്താ പറയുക ലോജിക്കാണ് ഇതിലും നമ്മൾ കാണുന്നത്. കാരണം നമ്മളെ വിയറ്റ്നാം വരാലൊക്കെ നമ്മൾ നല്ല പെല്ലറ്റ് കൊടുത്ത് വളർത്തുന്ന, അപ്പോൾ എല്ലാ ഔഷധ ഗുണങ്ങളും അതിലും ഇതിലും ഒക്കെ ഒരേപോലെ ഉണ്ടാവുന്നു. അത് ജീവനുള്ളതിനെ കഴിക്കുന്നു, ഇത് ജീവനില്ലാത്ത പ്രോട്ടീനെ കഴിക്കുന്നു, പ്രോട്ടീൻ ഫീഡ് കഴിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഞാനിതിൽ കാണുന്നുള്ളൂ. പിന്നെ വിയറ്റ്നാം സീഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ, 8 മാസം കൊണ്ട് ഒരു 1.5 കിലോനൊക്കെ വിയറ്റ്നാം സീഡാകും എന്തായാലും 8 മാസം കൊണ്ട്. ഇതിലും കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ നാച്ചുറൽ പോണ്ടിലും പടുതാകുളങ്ങളിലൊക്കെ കുറച്ച് ഡെൻസിറ്റി കുറച്ച് ഇടുകയാണെങ്കിൽ ഇതിലും കൂടുതൽ റിസൾട്ട് കിട്ടും. ഇപ്പം ഞാനീ പറഞ്ഞ 1.5 കിലോയിലേക്ക് മേലേക്ക് കയറി വരും. പക്ഷേ നാടൻ ഹൈബ്രിഡ് ഒക്കെ ആണെങ്കിൽ ഇതിനേക്കാളും വെയിറ്റ് കുറയും. അത് 7-8 മാസം കൊണ്ട് 1 കിലോനൊക്കെ ആവാനുള്ളൊരു സാധ്യതയാണ് കാണാനുള്ളത്. 1 കിലോ 1.5 കിലോ 1.5 കിലോ അങ്ങനെ. അത് അതിലും ഈ പറഞ്ഞ പോലെ നല്ല ബൂസ്റ്റ് പെട്ടെന്ന് വളരുന്ന മത്സ്യം കുഞ്ഞുങ്ങളെ നമുക്ക് അതിൽ കാണാൻ കഴിയും. അപ്പം അങ്ങനെയുള്ളതുണ്ടെങ്കിൽ, പക്ഷേ ടോട്ടൽ അഭിപ്രായം വിയറ്റ്നാം വരാലിൻ്റെ അത്ര വളർച്ച കിട്ടില്ല നാടൻ ഹൈബ്രിഡിന്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളൊന്ന് വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. കാരണം നമ്മൾ വരാലൊക്കെ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതിൽ അവരെ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനീ ഇവിടെ പറയുന്നത്. അതായത് നാടൻ വരാലുകൾ നമ്മൾ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മേടിക്കാനും കിട്ടും. അതിൽ 80% ഇപ്പോൾ നമ്മളൊരു 1000 പീസ് എടുക്കുകയാണെങ്കിൽ അതിൽ 80% നാടൻ വരാലാണ് എങ്കിൽ അതിൻ്റെ തല വലിപ്പം കൂടും, തല നല്ല വലിപ്പം ഉണ്ടാവും, അതിൻ്റെ ശരീരം വലിപ്പം കുറഞ്ഞതായിരിക്കും, ഒരു വാൽമാക്രിയുടെയൊക്കെ ഒരു ഷേപ്പിലായിരിക്കും അത്. ബാക്കിയുള്ള 20%, അതായത് നമ്മൾ മേടിക്കുന്ന അതിൻ്റെ 20% തലയും വാലൊക്കെ ഒരേപോലെ ഇരിക്കും. അപ്പോൾ അതിൽ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത് അത് നാടൻ വരാലാണെന്നാണ്. അപ്പോൾ 20% പെല്ലറ്റ് എടുക്കുന്നതായിരിക്കും. എന്നാൽ വിയറ്റ്നാം സീഡ് നമ്മൾ എടുക്കുമ്പോൾ തലയേക്കാൾ വലിപ്പം കൂടും അതിൻ്റെ ശരീരത്തിന്. അപ്പോൾ വിയറ്റ്നാമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് അതിൻ്റെ കറക്റ്റ് ഫീഡ് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ തലയേക്കാൾ വലിപ്പം കൂടും ശരീരത്തിന്, തല ഒന്നുകൂടി ചുരുങ്ങി നിൽക്കും, വയറിൻ്റെ ഭാഗം കുറച്ച് വലുതായി നിൽക്കുകയും ചെയ്യും. വിയറ്റ്നാം വരാലിൻ്റെ കണ്ണുകൾ ഒരു
ചെറുതായിട്ടൊരു ചുവപ്പ് കളറുണ്ടായിരിക്കും, പക്ഷെ കറുത്ത കളറായിരിക്കും അത്. അപ്പോ ചെറിയ ചുവപ്പ് കളറിൽ കാണപ്പെടുന്നതാണ് അവരുടെ കണ്ണുകൾ. പൂർണ്ണ വളർച്ച എത്തിയ വലിയ വരാലുകളും അതേപോലെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഇതേപോലുള്ള ഡ്രമ്മുകളിൽ സുഖമായിട്ട് എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയും. ഒരു പ്രശ്നമല്ലാതെ നമുക്ക് അത് എത്ര ദൂരത്തേക്കും നമുക്ക് എത്തിക്കാനും കഴിയും. 1000 മത്സ്യക്കുഞ്ഞുങ്ങളെ ഞാനിവിടെ പടിഞ്ഞാറക്കര, അതായത് ഒറ്റപ്പാലം പാലപ്പുറത്തുള്ള ഫേമസ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഒരു ഉടമസ്ഥ ിൽപ്പെട്ട ആളാണ് അഭിലാഷ് ഭായ്. അപ്പോ നമ്മളിപ്പോ ഇന്ന് ഏകദേശം 1000 കുഞ്ഞുങ്ങളെ ഇവിടെ കൊടുക്കും ഈ ഒരു ടാങ്കിലേക്ക്. അപ്പോ നമുക്ക് അഭിലാഷ് ഭായിനോട് ചോദിക്കാം, അഭിലാഷ് ഭായ് എങ്ങനെയുണ്ട്, കുട്ടികൾ എങ്ങനെയുണ്ട്? നല്ല സീറാണ്. ഇന്നിപ്പോ രാവിലെ ഞങ്ങള് ഷോർമൺ പോയി കളക്ട് ചെയ്തു, നല്ലതാണ്. ഇപ്പൊ നന്നായി ഫീഡ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ലതാണ്. ഞാൻ ഫുൾ സന്തോഷവാനാണ് സീഡില്. ഫ്രണ്ട്സ്, ഒരു മിനിറ്റ്, നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നേരെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ.